നമസ്കാരം എല്ലാവർക്കും മാട്ടാൻ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചൂട് കട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷുഗർ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് സമയം വളരെ സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഷുഗർ ഇതുപോലെ തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിനേക്ക് വേണ്ട ഫ്ലോറ് അളന്നെടുക്കാം. ഞാനിവിടെ അരക്കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്കായ, 1 കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം ജാതിപത്രിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് കുതിർത്തി വച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. ഞാനിവിടെ ഉണക്കമുന്തിരിയും കിസ്മിസും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും. ഇത് 3 കൂടെ 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് അളവിൽ എടുത്തിട്ടാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 1/2 കപ്പാണ് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് സോക്ക് ചെയ്താണ്. 1 ദിവസം സോക്ക് ചെയ്താലും മതി. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ബീറ്റർ കൊണ്ടല്ല, നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രൗൺ ഷുഗർ നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറിന് പകരം വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ വൈറ്റ് ഷുഗർ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിക്കാൻ എടുത്തു വെച്ചതിൽ കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബട്ടറും ഈ ഒരു ബ്രൗൺ ഷുഗറും. ബ്രൗൺ ഷുഗർ ആകുമ്പോൾ കേക്കിന് കുറച്ചും കൂടെ നല്ല കളർ കിട്ടാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചു വയ്ക്കണം. 2 മുട്ടയാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പൊട്ടിച്ചു ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ബ്രൗൺ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ വച്ചിട്ടും ചെയ്യാം, വിസ്ക് വച്ചിട്ടും ചെയ്യാം. വിസ്ക് വച്ചിട്ടാണ് കുറച്ചും കൂടെ ഫ്ലഫി ആവാതെ ഈ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും നമുക്കൊരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായും പട്ടയൊക്കെ ഇട്ട് പൊടിച്ചു വെച്ചത്. ഇനി കാരമൽ സിറപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തൊലി ഉൾവശത്തെ ആ ഒരു വെള്ളഭാഗം വരാതെ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 3-4 തവണക്കായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതൊരു 1 കിലോ പെർഫെക്റ്റ് പ്ലം ഫ്രൂട്ട് കേക്കാണ്. ഇനി ഇതിലേക്ക് മാവിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാം നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കാഷ്യൂനട്ടോ അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. മാവ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുക്കർ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് വയ്ക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, നമുക്കിതിന് പകരം കാഷ്യൂ നട്ടായാലും വയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ, സോക്ക് ചെയ്ത മുന്തിരിയാണ്, അതും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്കിതൊന്ന് എടുത്ത് വയ്ക്കാം. ഇത്തിരി സൂക്ഷിച്ച് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കുക്കർ നല്ല ചൂടല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ നമുക്ക് കുറച്ച് സമയം, ഒരു 40 മിനിറ്റ്, 35 to 40 മിനിറ്റ് വരെയും സമയം കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 40 മിനിറ്റ് ആവാറായപ്പോഴാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ ദാ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ വലുപ്പത്തിനും ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ സമയം ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാവാം. എന്തായാലും ഒരു 35-40 മിനിറ്റ് മാത്രം മതിയാവും. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിവശമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസമെങ്കിലും ഒരു കവറിലാക്കിയിട്ട് പൊതിഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് വേണം പ്ലം കേക്ക് ഉപയോഗിക്കാനായിട്ട്. ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല ടെക്സ്ചറുമാണ്. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.